അപ്പയുടെ വിജയമായിട്ട് മരിച്ചതിന് ശേഷവും അതിക്രൂരമായി അദ്ദേഹത്തെ വേട്ടയാടി ആ വേട്ടയാടിയവർക്കുള്ള മുഖത്തുള്ള കനത്ത പ്രഹരമാണ് പുതുപ്പള്ളിയിലെ ഈ വിജയം അമ്പത്തിമൂന്ന് കൊല്ലം ഉമ്മൻചാണ്ടി ചെയ്തതൊക്കെ തന്നെ ഇനി ഇവിടെ മതിയല്ല നമസ്കാരം പുതുപ്പള്ളി ഒരു കൊടുങ്കാറ്റായി ജയ്ക്കിനെ കടപുഴക്കിയെറിഞ്ഞു ചാണ്ടിയുമ്മനെ ആയിരം കൈകളാൽ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു ആ പടയോട്ടം എന്നാൽ അതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിരുന്നെന്ന് സമ്മതിക്കാൻ സി പി എം തയ്യാറല്ല സഹതാപത രംഗമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്നാണ് സി പി എമ്മിന്റെ മറുപടി എങ്കിലും സി പി എമ്മിന് കുത്തിനോവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ജനവിധിയിലുണ്ട് എട്ടിൽ ആറ് പഞ്ചായത്തുകളുടെ മഹത്വം പറഞ്ഞു നടന്നത് പഴങ്കഥയായിരിക്കുന്നു ജയ്ക്കിന് പോരാട്ട വീര്യം പകർന്നു നൽകിയ മണർകാടിന്റെ മനം മാറിയിരിക്കുന്നു സ്വന്തം ബൂത്തിൽ പോലും ജയ്ക്കിന് ആരും തുണനിന്നില്ല ജയ്ക്കിനായി ചുക്കാൻ പിടിച്ച വാസവന്റെ പാമ്പാടിയിലെ ബൂത്തും തിരിഞ്ഞുകൊത്തി അങ്ങനെ പുതുപ്പള്ളി പരീക്ഷണത്തിൽ പരീക്ഷീണമായി സി പി എം നടുവൊടിഞ്ഞു കിടക്കുന്നു സഹതാപ തരംഗത്തിന്റെ ആവേഗം കണ്ട സി പി എമ്മിന് സർക്കാർ വിരുദ്ധ തരംഗത്തിന്റെ ശൗര്യം കാണാൻ കണ്ണുണ്ടായില്ല അങ്ങനെ കണ്ണടച്ചാൽ പുതുപ്പള്ളി തുടർക്കഥയാകുമോ ജനവിധിയുടെ ചുവരെഴുത്ത് സി പി എമ്മിനും സർക്കാരിനുമുള്ള മുന്നറിയിപ്പോ ഈ വിഷയമാണ് അടുത്ത രണ്ടു മണിക്കൂർ എൻകൗണ്ടർ പ്ലസ് വിശദമായി ചർച്ച ചെയ്യുന്നത് പുതുപ്പള്ളിയിൽ പ്രതികാര വോട്ടോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചർച്ചയുടെ ആദ്യ മണിക്കൂറിലുള്ളത് സി പി എമ്മിൽ നിന്നും കെ എസ് അരുൺകുമാർ കോൺഗ്രസിൽ നിന്ന് എം ലിജു ശ്രീ ടി പി ജയചന്ദ്രനും ശ്രീ എൻ പി ചെക്കുട്ടിയും രണ്ടു മണിക്കൂറും തുടരും ആദ്യം ശ്രീ കെ എസ് അരുൺകുമാറിലേക്ക് ശ്രീ കെ എസ് അരുൺകുമാർ എന്തുകൊണ്ടാണ് ഈ ജനവിധി സഹതാപതരംഗത്തിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമായി സൗകര്യപൂർവ്വം അങ്ങ് മാറ്റുന്നത് ഇവിടെ അൻപത്തിമൂന്ന് വർഷം അതായത് അര നൂറ്റാണ്ടിലധികം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ എസ് യു മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ വളർന്നു വന്ന് കോൺഗ്രസിന്റെ നേതാവായി മാറിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു അധികാരികനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മരണത്തെ തുടർന്നിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഇപ്പോൾ ഈ നമ്മുടെ ഈ എൻകൗണ്ടർ ആരംഭിക്കുമ്പോൾ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥി നടത്തിയ അദ്ദേഹത്തിൻ്റെ വിജയിച്ചതിന് ശേഷമുള്ള പ്രസ്താവനയിൽ പറഞ്ഞല്ലോ പതിമൂന്നാമത് തെരഞ്ഞെടുപ്പായിരുന്നു അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടേത് എന്ന് അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അന്തരിച്ച ഉമ്മൻചാണ്ടിയും ജയിക്കും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വളർത്തിയെടുക്കാൻ ആദ്യഘട്ടം മുതൽ തന്നെ യു ഡി എഫ് ശ്രമിച്ചിരുന്നു അതിലവർ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് തന്നെയാണ് ശ്രീ ഇത് അവരുടെ അവകാശവാദത്തിനൊരു രാഷ്ട്രീയ സാധൂകരണം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രതികരണം കാരണം ഈ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ വിറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജയ്ക്ക് അത് നിങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയുടെ ബലത്തിൽ കൂടിയായിരുന്നു അതാണ് നിങ്ങൾ ചാണ്ടി ഉമ്മനെ നേരിടുമ്പോൾ എടുത്ത് പ്രധാനമായും ഉപയോഗിച്ച മുഖവാചകം അപ്പോ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് മരിച്ച ഉമ്മൻചാണ്ടിയും ജയിക്കും തമ്മിലാണ് മത്സരം നടന്നത് എന്ന് അതാണ് യു ഡി പറയുന്നത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തൻ നിങ്ങളെ സംബന്ധിച്ച് മരിച്ച ഉമ്മൻചാണ്ടിയാണെന്ന് അല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് അദ്ദേഹത്തിന്റെ മരണം അതോടൊപ്പം തന്നെ മരണാനന്തര ചടങ്ങുകൾ ആ മരണാനന്തരം ഓരോ ദിവസവും നടന്ന ദിനാചരണവും മറ്റ് ചടങ്ങുകളുമെല്ലാം അതുപോലെ തന്നെ സഹതാപം അലയടിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനം ആരാധനാലയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തുടക്കം രാവിലെ വൈകുന്നേരം അവിടെ വച്ചുള്ള സമാപനം അതുപോലെ സഹതാപത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിരവധി സംഭവ വികാസങ്ങൾ അവ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാഴ്ചക്കുള്ളിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിന്റെ മൂന്നാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു ഏഴാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പം മരണാനന്തര ചടങ്ങും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് അത് മാറിയത് അപ്പം അത്തരത്തിൽ ഒരു ശരിക്കും സഹതാപം അലേടിക്കാനുണ്ടാക്കിയ സാഹചര്യം ആ സാഹചര്യം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വികസനത്തിന്റെ രാഷ്ട്രീയത്തെക്കാളും

രാഷ്ട്രീയപരമായി പറയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കൃത്യമായി അദ്ദേഹത്തെ വേട്ടയാടിയത് ആരൊക്കെയാണെന്ന് മുൻ ചർച്ചകളിലെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ ഞാൻ കൃത്യമായി സൂചിപ്പിക്കുന്നത് ശരിക്കും സഗ ഇപ്പൊ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏത് മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധി മരണപ്പെട്ട് ആ ജനപ്രതിനിധിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വന്നാൽ ഇത്തരത്തിൽ ഒരു വികാരം ആ ശരിക്കും ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അരുവിക്കരിയായാലും പിറവത്തായാലും തൃക്കാക്കരയിലും എല്ലാം നമ്മൾ കണ്ടതാണ് പിറവത്ത് വെറും നൂറ്റൻപത്തിരണ്ട് വോട്ടിനാണ് ശ്രീ ടി എം ജേക്കബ് വിജയിച്ചത് പക്ഷേ അദ്ദേഹം മരണപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ജനങ്ങളിൽ ഒരു സഹതാപ തരംഗം ആഞ്ഞടിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യം ഞാൻ പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് ഈ ഞാൻ ഈ അവ ഇപ്പോൾ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം വന്നു പരുവക്കേരിയായാലും പിറവത്തായാലും മരണപ്പെട്ട് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോട് ഒരു ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം എന്ന രൂപത്തിൽ മണ്ഡലത്തിലെ ത്രിപുരയിൽ രണ്ട് പതിറ്റാണ്ടായി നിങ്ങൾ സൂക്ഷിച്ചിരുന്ന മണ്ഡലം അത് നിങ്ങൾക്ക് കൈവിട്ടുപോയി അവിടെയും നിങ്ങളുടെ എം എൽ എ യുടെ വിയോഗമുണ്ടായി മകനാണ് മത്സരിച്ചത് അവിടെയൊന്നും സഹതാപം ഇല്ല എന്ന് മാത്രമല്ല അവിടെ കെട്ടിവെച്ച പോലും പോകുന്ന രൂപത്തിലാണ് അവിടെ ആ സഹതാപം പ്രവർത്തിച്ചത് അപ്പൊ ഇതൊക്കെ ഒരു പൊതു മാനദണ്ഡമായി എടുത്തുകൂടാ അവിടെ കണ്ണീരിന് വിലയില്ല അവിടുത്തെ മനുഷ്യർ കഠോര ഹൃദയരാണ് അല്ല പുതുപ്പള്ളിയിൽ മാത്രമാണ് ഈ പറയുന്ന ഹൃദയ വായ്പ മനുഷ്യരുള്ളത് അങ്ങനെയൊക്കെ ചുരുക്കി ചുരുക്കി കൊണ്ടുപോകേണ്ടി വരും ഇതാണ് നിങ്ങളുടെ യാഡ് സ്റ്റിക്ക് എങ്കിൽ ഇല്ല 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 ഇത് ത്രിപുരയിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യം തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ബൂത്തിലേക്ക് പോലും വോട്ടർമാരെ എത്തിക്കാത്ത തരത്തിൽ ആക്രമണം സംഘടിപ്പിച്ച് ബൂത്ത് കയ്യേറിയ സാഹചര്യവും അതുകൊണ്ട് ഭാഗമായി തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ പിന്മാറുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തെ കേരളത്തിലെ സാഹചര്യവുമായി കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല രണ്ടാമത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുമോട്ടി പോകുന്ന രൂപത്തിൽ അത്രയും പോലും വോട്ട് ചെയ്യാൻ ആളുകൾക്ക് അവിടെ എത്താൻ കഴിയാത്ത ഒരു അസാധാരണ സാഹചര്യമാണോ ഉണ്ടായത് അത് വിടുന്നു എന്നിട്ട് ഞാൻ രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ഒന്ന് ഇവിടെ ഇതുപോലെ തന്നെ കോട്ടയം തന്നെ പൊതുവെ ഉദാഹരണമായി എടുത്താൽ അങ്ങ് അതികായെന്നൊക്കെ ഉമ്മൻചാണ്ടിയെപ്പറ്റി പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ അതികായ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി ഈ സഹതാപതരംഗം രാജ്യമൊട്ടുക്കാണ് വീശിയത് അല്ലേ അവിടെ കോട്ടയം കുലുങ്ങാതെ നിന്നല്ലോ സുരേഷ് കുറുപ്പിനെ ജയിപ്പിച്ചല്ലോ അതുൾപ്പെടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു മുന്നനുഭവമായി നിങ്ങൾ ഈ ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ഉദാഹരണമുണ്ട് പ്രതിരോധത്തിന്റെ ഇനി കൂടാതെ ഓരോരോ ന്യായപദങ്ങൾ ഇങ്ങനെ നിരത്താമെന്നേ ഇവിടെ കണ്ണീര് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും മോദിക്ക് ബദലാകും എന്ന് കരുതിയുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് പത്തൊമ്പതടത്തും ഞങ്ങൾ അങ്ങ് ഒലിച്ചുപോയി ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിന്നാൽ ഇതിന്റെ ചുവരെഴുത്ത് വായിക്കാൻ കഴിയാതെ പോകും ഇല്ലില്ല മിസ്റ്റർ വേണു ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ദേശീയതലത്തിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആയിരുന്നോ ഈ കേരളത്തിലെ റിസൾട്ട് കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ കണ്ണീരണിഞ്ഞ ഒരു അന്തരീക്ഷമാണ് അന്നുണ്ടായിരുന്നത് ദേശീയ റിസൾട്ടിന് ഘടക വിരുദ്ധമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ലേ കേരളത്തിൽ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ പത്തൊമ്പത് സീറ്റിലും തോറ്റു നൂറ്റി ഇരുപത്തിമൂന്ന് നിയമസഭാ സീറ്റിൽ ഞങ്ങൾ പുറകിൽ പോയി നൂറ്റി നാൽപ്പതിൽ നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റിലും പുറകിൽ പോയി ഇനി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് എല്ലാവരും ചോദിച്ചു രണ്ടു വർഷത്തിന് ശേഷം ഭിത്തിയിലേക്ക് എറിഞ്ഞ റബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തൊണ്ണൂറ്റൊൻപത് സീറ്റിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി ഞങ്ങൾ തിരിച്ചു വന്നു ആ എന്താണ് സാഹചര്യം അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ട് മൊത്തത്തിലേക്ക് വിലയിരുത്തണ്ട ഇപ്പോഴും ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെയാണ് നിൽക്കുന്നത് കോൺഗ്രസ് നാൽപ്പത്തൊന്നിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് ഉപതെരഞ്ഞെടുപ്പും കോൺഗ്രസിന് തന്നെ ജയിച്ച് വളരെ ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലം തന്നെയായിരുന്നു ആ മണ്ഡലത്തിൽ വികസനം ഉയർത്തിക്കൊണ്ടുള്ള നല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് ഒരു പരിധി വരെ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കേണ്ട താങ്കൾ ഇടപെടരുത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഇരുപതിനായിരം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ആറായിരത്തി നാനൂറ്റി നാല്പത്തി ഏഴ് അതായത് എഴുപത് ശതമാനം വോട്ട് കുറഞ്ഞു മൂന്ന് വർഷം കൊണ്ട് ശ്രദ്ധിക്കുക പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വോട്ട് എങ്ങോട്ടാണ് പോയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ നാൽപ്പതിനായിരം വോട്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സ്ഥായിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ശ്രീ ഉമ്മൻചാണ്ടി മത്സരിച്ച ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പിലും നാല് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഇരുപത്തി അതിൽ താഴെയാണ് വോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ നാൽപ്പതിനായിരം വോട്ട് ഞങ്ങൾ കവർ ചെയ്തു വരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങൾക്ക് അതിൽ താഴെ പോയത് മുപ്പത്തി ആറായിരമായി രണ്ടായിരത്തി പതിനാറായപ്പോൾ ആ നാല്പതിനായിരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അത് അമ്പത്തിനാലായിരമായി കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു മുന്നേറ്റം ജയ്ക്ക് എന്ന സ്ഥാനാർത്ഥിയുടെ വലിയ സ്വീകാര്യത എല്ലാം വന്നപ്പോൾ ഞങ്ങൾക്ക് അമ്പത്തിനാലായിരം ആയി ആ വോട്ടിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിക്കും എന്താണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഈ വർഷം ഉണ്ടാക്കാൻ കഴിയാത്തത് ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം നടത്തും തെറ്റുണ്ടെങ്കിൽ തിരുത്തും അതായത് ഞങ്ങൾക്ക് നാൽപ്പതിനായിരം വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സ്ഥായി ആയിട്ടുള്ള സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി വോട്ട് കിട്ടുന്നത് ആ വോട്ട് ഇത്തവണയും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നല്ല ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിന് ഈ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് വോട്ട് കൂടി ആ വോട്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല ആ കുറവ് ഞങ്ങൾ പരിശോധിക്കും ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങി ചെല്ലും പോരായ്മകൾ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും അല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സിഗാവ് പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം അഞ്ച് വർഷത്തെ ഭരണ നേട്ടത്തിൻ്റെ ഭാഗമായി പ്രളയം കോവിഡ് ഓക്കി ദുരന്തം നിബ വൈറസ് എന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അതുപോലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത സമീപനം കേരളത്തിൽ ആകെ ആകെ ഉണ്ടായ ഭരണത്തിന് അനുകൂലമായിട്ടുള്ള വികാരം ആ വികാരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയ മുന്നേറ്റം ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിനുപരി കുറേ വോട്ട് ആകർഷിക്കാൻ കഴിഞ്ഞു ആ വോട്ട് ഈ തവണ സഹതാപത്തിൻ്റെ ഈ അലയടിയിൽ ഞങ്ങൾക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കും അവ കണ്ടെത്തും ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വർദ്ധിത വീരത്തോടെ ജനങ്ങൾക്ക് വേണ്ടി വികസന അജണ്ടയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ശരി ഇങ്ങനെ ഭരണത്തിന്റെ തുടർച്ച അതിന്റെ സൽപേര് ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ കുറെ ഭാഗം പോയി എങ്കിൽ ഇതൊന്നും അവകാശപ്പെടാനില്ലാത്ത ബി ജെ പിക്ക് കുറെ കൂടി വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടാകും അങ്ങനെ എന്താണ് കാണാത്തത് അല്ല ഞങ്ങൾക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എന്ന് അങ്ങ് പറയരുത്

അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം തന്നെ ശക്തിയുള്ള പാർട്ടി അങ്ങനെ നിൽക്കുകയാണ് അതാണ് നിങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ എന്നിട്ട് നിങ്ങൾക്ക് കുറേ അധിക വോട്ട് കൂടി കിട്ടുന്നു അത് ഈ സഹതാപത്തിൻ്റെ പേരിൽ ഒലിച്ചു പോകുന്നതെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇതൊന്നുമില്ലാത്തൊരു പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും വലിയ വെല്ലുവിളി നേരിടുന്ന ഘടകം ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടാകും അങ്ങനെ അവരുടെ ഒരു കുത്തൊഴുക്കായിട്ടുണ്ടാകും അങ്ങനെ ഒരു ആനുകൂല്യം ബി ജെ പിക്ക് കൊടുക്കാതെ അവിടെ മാത്രം ഈ വോട്ട് കച്ചവടത്തിൻ്റെ കഥ പറയുന്നത് എന്തുകൊണ്ടാണ് വേണു ആകെ കിട്ടിയ നിന്ന് നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ത്രിപുരയിൽ ത്രിപുരയിൽ കാശു പോകുന്നത് ഒരു മര്യാദയും ഇല്ലാത്ത ഒരു കാര്യമാണ് അവിടെ ഒരു മര്യാദയുടെയും അല്ല അവിടെ ഒരു മര്യാദയും മാനദണ്ഡമാകുന്നില്ല നിങ്ങൾക്ക് ത്രിപുരയിൽ കെട്ടിവെച്ച കാശു പോകുന്നത് അവിടെ സമ്പൂർണമായ തെരട് പട്ടിമറ നടന്നു എന്ന് അരുൺ പറയുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം ഇതാണ് ഒരു ബാധ്യതയായി അടിച്ചേൽപ്പിക്കുന്ന യുക്തിയുടെ ദൗർബല്യം ഒരിക്കലുമല്ല ഞങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തന്നെ കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതി പരിശോധിച്ചാൽ അങ് ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കില്ല കുറെ നാളായി ത്രിപുരയിലും ബംഗാളിലെ ചില മേഖലകളിലും ബൂത്ത് കയ്യേറി നടത്തുന്ന ആക്രമണത്തിന്റെ കഥകൾ നമ്മൾ ഇന്നും ഇന്നലെ കാണുന്നതല്ലല്ലോ അവിടെ കോൺഗ്രസുമായി യോജിച്ച് തന്നെയാണ് മത്സരിക്കുന്നത് എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് കൃത്യമായി അവിടെ പരാതി കൊടുത്തതും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഉള്ളതുമെല്ലാം നമ്മുടെ മുന്നിൽ വ്യക്തമാണ് ഇവിടെ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്താൻ കഴിഞ്ഞില്ല ആ കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം നടത്തി അറിയിച്ചല്ലോ ആ കുറവുകൾ പരിഹരിക്കാനും അവ കണ്ടെത്താനും വിശദമായിട്ടുള്ള പരിശോധന നടത്താനും ഞങ്ങൾക്കൊരു മടിയുമില്ല അങ്ങനെ മടിയില്ലാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാവരും എഴുതി തള്ളിയ ഇരുപതിൽ പറയുന്നില്ല എന്നതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളൊരു സഹതാപതരംഗം ഭരണ തുടർച്ച വിവിധ മഹാമാരികൾ അതുപോലെ തന്നെ മറ്റ് കെടുതികൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഘട്ടത്തിൽ ജനം സർക്കാരിനൊപ്പം നിന്നത് ഇതൊക്കെയാണ് ഈ അധിക വോട്ടായി പറയുന്നത് അത് ഈ സഹതാപത്തിലങ്ങ് പോയി എന്ന് അതല്ലാതെ അതിനൊരു രാഷ്ട്രീയ ധ്വനി ഉണ്ടോ എന്നതിൽ നിങ്ങളങ്ങ് കണ്ണടച്ചിരിക്കുകയാണ് പക്ഷേ എല്ലാവരും അങ്ങനെ ആ പാർട്ടിയിൽ കണ്ണടച്ചിരിപ്പുണ്ടാകില്ല അങ്ങേക്കും അറിയുന്ന പോലെ എം എ ബേബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാനത്തെ വാചകം കേരളത്തിലെ പാർട്ടിയും എൽ ഡി എഫും സർക്കാരും ആവശ്യമായ പരിശോധനകൾ നടത്തി വേണ്ട തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തി കേരളത്തിലെ പുരോഗമനവാദികളുടെയും മതേതരവാദികളുടെയും പ്രസ്ഥാനമായി തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പ്രസ്ഥാനമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പരിശോധിക്കുകയല്ല ചെയ്യുന്നത് തിരുത്തൽ എന്നതിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് ബേബിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ല മിസ്റ്റർ വേണു പരിശോധന കഴിഞ്ഞ് അതിന്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് തിരുത്തൽ ഞങ്ങൾക്ക് എവിടെയാണ് ഇപ്പൊ ഈ വോട്ടിംഗ് റിസൾട്ട് ഇന്ന് വന്നു ഏതൊക്കെ മേഖലയിലാണ് ഞങ്ങൾക്ക് കുറവ് വന്നത് എവിടെയൊക്കെ പോരായ്മ സംഭവിച്ചു ചോദ്യം ചോദ്യം ഇവിടെ ഒരു ഒരു സർക്കാരും വേണ്ട തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തണം എന്ന് പറയുന്നുണ്ടല്ലോ ബേബി എം വി ഗോവിന്ദ പറയുന്ന എന്താണ് സർക്കാരിന്റെ താക്കീതായൊന്നും ഇതിനെ കാണാൻ സാധിക്കുന്നതല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ലതുപോലെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ അടിസ്ഥാന അടിത്തറ നിലനിർത്താൻ സാധിച്ചത് അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സ്ഥിതി വലിയ രീതിയിലുള്ള ഒരു സഹതാപതരംഗം തന്നെയാണ് അവിടെ ആഞ്ഞടിച്ചത് അതാണ് അതിൻ്റെ അടിസ്ഥാനം ഒരു തരംഗത്തിന്റെ മുന്നിൽ സർക്കാരിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങയുടെ പാർട്ടി സെക്രട്ടറിയുടെ വാചകങ്ങളാണ് ബേബി പറയുകയാണ് ആവശ്യമായ വേണ്ട തിരുത്തലുകൾ സർക്കാരും നടത്തണം അതെ എം എ ബേബി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലാകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എല്ലാ അധികാരമുണ്ട് അല്ലാതെ നേരിട്ട് നിർദ്ദേശിക്കാനുള്ള എല്ലാ അധികാരമുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ തന്നെ നടത്തിയ ഒരു അവലോകനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി ഒറ്റ ഘടകത്തിലാണ് എം വി ഗോവിന്ദന് അതെ സർക്കാരിന് ഇപ്പം സർക്കാരിന്റെ ഭാഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗവും ജനങ്ങൾക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ലീഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം ഈ പരിശോധനയുടെ ഭാഗമായിട്ട് വരുമല്ലോ ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വികസനത്തിന്റെ രാഷ്ട്രീയത്തെ നന്നായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എത്രയോ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നു അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് സഹതാപ തരംഗത്തിലേക്ക് അലയടിക്കുന്ന തരത്തിലേക്ക് ചുരുക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചത് യു ഡി എഫ് ആണ് അതുകൊണ്ട് അവർക്ക് താൽക്കാലികമായിട്ടുള്ള വിജയം കിട്ടി ആ വിജയം ശാശ്വതമായിട്ടുള്ള വിജയമായി ഞങ്ങൾ കരുതുന്നില്ല കാരണം മണ്ഡലത്തിലാണ് കയ്യിലിരുന്ന മണ്ഡലം തിരിച്ചു പിടിക്കുകയല്ലോ ചെയ്തത് ശരി തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ആണെങ്കിൽ പരിശോധിക്കാം ശരി ശരി ശ്രീ എം ലിജു ഇത് മുഴുവൻ ഒരു സഹതാപ തരംഗം നിങ്ങൾക്ക് സൗകര്യപൂർവ്വം കയ്യിൽ സമ്മാനിച്ച ഒരു വിജയം അതിനപ്പുറത്തേക്ക് കടക്കുന്നില്ല സി പി എം ലിജുവിന്റെ ശബ്ദം കേൾക്കാൻ വയ്യ ഞാൻ ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അങ്ങയിലേക്ക് വേഗം എത്താം ശ്രീ ടി പി ജയചന്ദ്രൻ ഇവിടെ ഈ ഫലം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വോട്ട് എവിടെ പോയി എന്നതിൻ്റെ അന്വേഷണത്തിലാണ് എന്തായാലും സി ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്നത് സി പി എമ്മിനെ എന്തിനാണ് ഇത്രയും വിഷമിപ്പിക്കുന്നത് അവർക്കല്ലാതെ തന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിരവധി കമ്മീഷനുകളുണ്ട് ഇപ്പൊ നിങ്ങളുടെ വോട്ട് എവിടെ പോയെന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണ ബുദ്ധിയും അവർക്ക് തന്നെ വിട്ടുകൊടുക്കാതെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി നൽകാമോ ശ്രീ വേണു താങ്കൾ സൂചിപ്പിച്ച മാതിരിയില് അവനവൻ്റെ കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരടിന്റെ പുറകെ സി പി എം പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് അതിന് മറ്റെന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായിട്ടുണ്ടാകുന്നൊരു അനുഭവമൊന്നുമല്ല നമുക്കറിയാമല്ലോ സമാനമായ സാഹചര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഇന്ദിരാ വധവുമായ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് ദേശീയ അധ്യക്ഷന്മാരും ദേശീയ നേതാക്കന്മാരും ഒക്കെ നിലം തൊടാതെ തകർന്ന് തടിച്ച് പരിപ്പണമായി പോയി പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ബി ജെ പി അതിനെക്കുറിച്ചുള്ള റെക്ടിഫിക്കേഷൻ നടപടികളായി മുന്നോട്ട് പോയി ശ്രീ അരുൺകുമാർ എന്തുകൊണ്ടാണ് തുറന്ന് സമ്മതിക്കാൻ മടി കാണിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരു കാര്യം അവർ തുറന്ന് സമ്മതിക്കുമല്ലോ ആറ് പഞ്ചായത്ത് ഭരിച്ചെടുത്ത് ഒരു പഞ്ചായത്തിൽ പോലും ഇടതുപക്ഷത്തിന് ലീഡ് ഉണ്ടായില്ല ഏത് മേഖലകളാണെന്ന് പരിശോധിക്കുമ്പോൾ ടോട്ടലായിട്ടുള്ള ഒരു നാശമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ബൂത്തിലൊഴികെ സ്വന്തം ബൂത്തിലോ വാസവൻ മന്ത്രിയുടെ ബൂത്തിലോ പോലും അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല പാർട്ടിയുടെ വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ബി ജെ പിക്ക് അയ്യായിരത്തി ചില്ലാണം വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് ചാണ്ടിയമ്മൻ ജയിക്കുന്നതെങ്കിൽ ചാണ്ടിയമ്മൻ അറുപത്തെട്ടായിരം വോട്ട് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ പകരം പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ സി പി എമ്മിന് കിട്ടി ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് അത് പോയത് ബി ജെ പിക്ക് അല്ല ആം ആദ്മി പാർട്ടിക്കല്ല കോൺഗ്രസിനാണ് ഇതെന്താണ് തുറന്ന് സമ്മതിക്കാനുള്ള മടി ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും കണ്ണീരിനെ എത്ര സമർത്ഥമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് സി കോൺഗ്രസ് അത് അവരുടെ തെറ്റല്ല അരുൺകുമാർ പറഞ്ഞ അല്ലല്ല തെറ്റല്ലേ അവരുടെ പന്ത്രണ്ടായിരം വോട്ടിന്റെ കാര്യം അരുൺകുമാർ പറഞ്ഞത് കേട്ടില്ല ആ കാര്യം പരിശോധിക്കും പക്ഷേ അത് ഈ ഭരണ തുടർച്ച ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മികവ് ഇതെല്ലാം പരിഗണിക്കപ്പെട്ടുകൊണ്ട് കിട്ടിയതാണ് അത് അങ്ങനെ തന്നെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതൊരു പരിശോധിക്കേണ്ട വിഷയമാണ് എന്ന തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പ്രതികരണം ഞാനും പറഞ്ഞല്ലോ അരുൺകുമാറെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു എവിടെയാണ് ബി ജെ പിയുടെ തിരുത്തലുകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ട്രാറ്റജിയിൽ വരുത്തേണ്ടിയിരിക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ബി ജെ പി പരിശോധിക്കും ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ പരിശോധനയും റെക്ടിഫിക്കേഷനും തന്നെയാണ് ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവിന് കളമൊരുക്കിയത് ഞാൻ ന്യായീകരിക്കാനില്ല പകരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസിന്റെ സഹതാപ തരംഗത്തെക്കാൾ റേഷൻ ഷോപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള തകർച്ച ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തത് ധൂർത്ത് അഴിമതി കെടുകാര്യസ്ഥത ധിക്കാരം ഇതൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ അവലോകനം ചെയ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും ഒരു വോട്ടറുടെ മുമ്പിൽ ഉണ്ടായിരുന്ന എന്താണ് സപ്ലൈ കോയിൽ ഉൽപ്പന്നങ്ങളില്ല ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല അധ്യാപകർക്ക് അവരുടെ മുടക്കിയ പണം കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും മനുഷ്യന് രാഷ്ട്രീയത്തപ്പുറത്തേക്ക് അവൻ്റെ ജീവിതോപാധികളുടെ വിഷയം വന്നു അപ്പം അവരെന്താലോചിച്ചു എന്തായാലും ഭരണവിരുദ്ധമായുള്ള വികാരം പ്രകടിപ്പിച്ചേ പറ്റൂ അവർ തിരഞ്ഞെടുത്തത് ബി ജെ പി അല്ല കോൺഗ്രസിനെയാണ് സ്വാഭാവികമായിട്ടും അതിലൊരു നഷ്ടം വന്നു ബി ജെ പിക്ക് പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അയ്യായിരം ആണോ പന്ത്രണ്ടായിരമാണോ വലുത് അപ്പോൾ പറയും ശതമാനമാണ് എന്ന് ഞാൻ ശതമാനം നോക്കി ബി ജെ പിക്ക് മൂന്ന് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ട് സി പി എമ്മിന് ഒമ്പത് ശതമാനത്തിൻ്റെ വോട്ടുണ്ട് താരതമ്യമോ താരതമ്യം നിയമസഭയും ലോക്സഭയുമായിട്ടാണോ നടത്തേണ്ടത് എല്ലാവരും നടത്ത തൊട്ട് മുമ്പത്തെ നിയമസഭയുമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി ആറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിക്ക് വോട്ട് കൂടിയതാണ് അതല്ല അതൊരു ഒരു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കണക്കുകൾ പറഞ്ഞ നോക്കൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജയ്ക്കിന് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് കിട്ടി അത് നാൽപ്പത്തി ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനം മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് നാം ഒക്കെ കണ്ടു മുപ്പത്തി ഒമ്പതിനായിരത്തി ചില്ലാണമാണ് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം ഒമ്പത് ശതമാനം വോട്ടിന്റെ കുറവുണ്ടായി അത് ബി ജെ പിക്ക് വന്നില്ല അത് കോൺഗ്രസിന് പോയി അതുകൊണ്ട് എന്ത് കിട്ടി അറുപത്തി മൂവായിരം കിട്ടിയ വോട്ട് എൺപത്തി ഒന്നായിരം എന്ന സർവ്വകാല റെക്കോർഡിലേക്ക് പോയി ഇത് ആര് കൂട്ടിയാലും കിട്ടുന്ന കണക്കാണ് വേണു ഈ കണക്ക് അതുകൊണ്ട് തന്നെ ഈ കണക്കിൽ നമ്മൾ ഇനി ന്യായീകരിക്കാനില്ല ഈ നഷ്ടവും ഈ പോരായ്മയും പോരായ്മ തന്നെയാണ് അത് അംഗീകരിച്ചുകൊണ്ടും ചാണ്ടി ചാണ്ടിയമ്മന്റെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ടും അവർ അർഹതപ്പെട്ടതും അവരത് സമർത്ഥമായിട്ട് യൂശൂഷണം ചെയ്തു ഭാവിയിൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക മാത്രമാണ് അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഞങ്ങളുടെ ശ്രീ എം ലിജു നേരത്തെ ചോദ്യം കേട്ടിരുന്നോ മറുപടി ഒരു സി പി എം പ്രതിനിധി സ്വാഭാവികമായും ഇതല്ലാതെ എന്താണ് പറയാൻ സാധിക്കുക സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് സഹതാപ തരംഗമാണ് ഈ വലിയ തോൽവിക്ക് കാരണമെന്ന് വിശദീകരിച്ച് സ്വന്തം തടി രക്ഷിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല പക്ഷെ നമുക്ക് വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉമ്മൻചാണ്ടി ഫാക്ടർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ വേട്ടയാടിയവർക്കെതിരെ ഈ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അൻപത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹം പ്രതിദാനം ചെയ്ത നിയോജക മണ്ഡലത്തിൽ വികസനമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കളെ ഉൾപ്പെടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചവർക്കെതിരെ പുതുപ്പള്ളി ജനതയുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതോടൊപ്പം തുല്യ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളൊരു കാര്യം ഈ ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ പ്രത്യേകിച്ച് അതിൻ്റെ നായകനായിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അഴിമതിക്കും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിനുമെതിരെ അദ്ദേഹം വെച്ച് വരുത്തുന്ന ഫാസിസ്റ്റ് സമീപനത്തിനെതിരെ സി പി എം അണികളിൽ ഉൾപ്പെടെ നിഷ്പക്ഷ വോട്ടർമാരുണ്ടായിരിക്കുന്ന ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടിപ്പോൾ ഞാൻ സി പി എം പ്രതിനിധിയുടെ അരുൺകുമാറിൻ്റെ കുയുക്തിക്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം ഈ ബി ജെ പി വോട്ടിനെ കമ്പാരിസൺ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് നമുക്ക് കഴിഞ്ഞ നിയമസഭാ ഒരു ബെഞ്ച് മാർക്കാക്കി ചിന്തിക്കാമല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ പതിമൂവായിരത്തോളം വോട്ടുകൾ സി പി എമ്മിൻ്റെ പിന്നെ കാൻഡിഡേറ്റിന് കുറഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാ ചർച്ചയിലും ഈ സി പി എം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞു തുടങ്ങിയത് സി പി എമ്മിന് ഇവിടെ ഒരു ബേസ് നാൽപ്പത്തയ്യായിരം വോട്ടുണ്ട് അപ്പോൾ അതിന് പുറത്ത് കിട്ടുന്ന വോട്ടുകൾ അങ്ങനെയാണ് എല്ലാ ചർച്ചകളിലും കണക്കുകൾ പറഞ്ഞത് നമുക്ക് ആ ഒരു കണക്കിൽ ചിന്തിച്ചാൽ സി പി എമ്മിൻ്റെ കഴിഞ്ഞ തവണ കിട്ടിയ നിഷ്പക്ഷ വോട്ടർമാർ മുഴുവൻ കൊഴിഞ്ഞുപോയി സി പി എമ്മിൻ്റെ ബെയ്സ് വോട്ടിൽ നിന്നും ഒരു മൂവായിരം നാലായിരം വോട്ട് കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് കൊഴിഞ്ഞു പോകുന്ന ഇത് കൊഴിഞ്ഞു പോകാൻ കാരണം സി പി എം ആണികളിൽ പോലും അതിശക്തമായ പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരെയുണ്ട് ഇവിടെ നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണം ഉയർന്നു വരാറുണ്ട് നരേന്ദ്രമോദിക്കെതിരെ നിരവധി ആരോപണങ്ങൾ അപ്പോൾ അദാനി വിഷയം ഒരു മറുപടിയും അദ്ദേഹം പറയാറില്ല സമാനമായ ശൈലിയല്ലേ സംസ്ഥാന മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനെ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി അദ്ദേഹത്തിന് ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ ഐ ഐ ക്യാമറ ആയിക്കൊള്ളട്ടെ മാസപ്പടി കേസ് എന്തെങ്കിലും ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ കൂടാതെ ഇപ്പം വേണുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്ക് ഇവരുടെ സൈബർ ഗുണ്ടകൾ ഇട്ടിരിക്കുന്ന ഇരട്ടപ്പേരെന്താ മാപ്രകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാധ്യമ ചർച്ചകൾ ഉൾപ്പെടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഇവർ വെറുക്കുന്നു ഇവരുടെ നേതാക്കന്മാരുൾപ്പെടെ മാധ്യമം അതായത് ഡെമോക്രസിയിലെ ഫോർത്ത് എസ്റ്റേറ്റ് ആയിരിക്കുന്ന മാധ്യമങ്ങളെ മാപ്രകളെന്ന് വിളിച്ച് ആക്ഷേപിച്ച് നിങ്ങൾക്ക് മറുപടി നൽകരുത് നിങ്ങളെ അപമാനിക്കണം പറ്റുമെങ്കിൽ ശാരീരികമായി ആക്രമിച്ചാൽ അത് നല്ലത് എന്ന രീതിയിലൊരു ഒരു ഒരു സിസ്റ്റം അല്ലേ ഇവിടെ നമ്മുടെ സംസ്ഥാനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കുറച്ചൊക്കെ രാഷ്ട്രീയ

അപ്പൊ സ്വയം റദ്ദാക്കിക്കൊണ്ട് നിരന്തരമായി ഉമ്മൻചാണ്ടി എന്ന ഒരു ഓർമ്മയിലേക്ക് തന്നെ വോട്ടർമാരെ നിർത്തുക എന്നത് നിങ്ങൾ പുലർത്തിവന്ന രീതിയാണ് നിങ്ങൾക്കത് പുലർത്താം അതിൻ്റെ സാങ്കത്യം രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാനുള്ള മറുഭാഗത്തിന്റെ അവകാശം എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അല്ല ഞങ്ങൾ അവരുടെ ആ സ്വാഭാവിക രാഷ്ട്രീയ സാങ്കത്യ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതൊരു ഒരു സാധാരണഗതി ഒരു നേതാവ് മരിച്ച് അദ്ദേഹത്തിൻ്റെ പുത്രൻ മത്സരിക്കുന്ന തീർത്തും സാധാരണമായൊരു രാഷ്ട്രീയ സാഹചര്യമല്ല പുതുപ്പള്ളിയിലുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ഉമ്മൻചാണ്ടി എന്ന നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് പ്രതിപക്ഷത്തിരുന്ന സമയത്തും അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമം തുടർന്നൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടും അദ്ദേഹത്തെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി തിരഞ്ഞുപിടിച്ച് ഒരു അസംബന്ധ ജടിലമായ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് സി ബി അന്വേഷണത്തിന് വിട്ട് അതിൻ്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ഉമ്മൻചാണ്ടി എന്ന വന്ധ്യവയോധികനായ നേതാവിൻ്റെ മേൽ സംശയത്തിൻ്റെ നിഴൽ പടർത്തിയ ഒരു ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതിനുമ്പോൾ അദ്ദേഹം സംശയമുക്തനായി അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോഹണ കേസിൽ സി ബി ഉൾപ്പെടെ ക്ലീൻ ചിറ്റ് നൽകി അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം നീറിയ അതായത് ഒരു വ്യക്തി മനുഷ്യനെ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യം അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു നിഴലിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒൻപതിനായിരമായി കുറഞ്ഞു ും ശരി അങ്ങനെയെങ്കിൽ അരുൺകുമാർ നല്ല ആർജവത്തോടെ പറയുന്നു ഞങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയ വോട്ടിന് ഇളക്കം തട്ടിയിട്ടില്ല അത് എൺപത്തി ഏഴ് മുതൽ നാൽപ്പതിനായിരത്തിനോട് ചേർന്നാണ് നിൽക്കുന്നത് നാൽപ്പതിനായിരത്തിൽ നിന്ന് നേരിയൊരു ഉയർച്ച അങ്ങനെ നിൽക്കുക ആകെക്കൂടൽ വ്യത്യാസം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് അത് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴായി ചുരുങ്ങിയത് എന്നാൽ അതിന് ബദലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നുണ്ട് അതിശക്തമായി കയറി വന്നൊരു ഘട്ടവും അപ്പൊ അടിസ്ഥാന വോട്ടിൽ വലിയ ഇളക്കം തട്ടാതെ ഈ വലിയ സഹതാപ തരംഗത്തിലും പിടിച്ചേൽക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ അത് ഒരു തെറ്റായ വിശദീകരണമല്ലേ ശ്രീ വേണു എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എം പറഞ്ഞു ഞങ്ങളുടെ വലിയ വർധന ഇവിടെയുള്ള എട്ട് പഞ്ചായത്തിൽ ആറ് പഞ്ചായത്തും ഭരിക്കുന്ന സി പി എം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിക്ക് കേവലം ഒൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തദ്ദേശീയനാണ് ഇപ്പോഴത്തെ മത്സരിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മനേക്കാൾ രാഷ്ട്രീയമായി മുന്നേറ്റം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഇവരല്ലേ ഇവർ പറയുന്നത് മുതൽ യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ലാത്ത ഇല്ല ഇല്ല ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് നടന്ന നാല് തെരഞ്ഞെടുപ്പ് ശ്രീ ഉമ്മൻചാണ്ടി മത്സരിച്ച തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഇരുപത്തി അയ്യായിരത്തിൽ താഴെയായിരുന്നു വോട്ട് എൺപത്തേഴിന് ശേഷം ഒരു നാൽപ്പതിനായിരം ശിഷ്ടത്തിലേക്ക് ഞങ്ങൾ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ടാണ് ശ്രീ എം ലിജു അതിനെ താരതമ്യപ്പെടുത്തുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആറ് പഞ്ചായത്തിലും മുന്നേറ്റമുണ്ടാക്കിയെന്നും ഞങ്ങൾ ഭരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ ഞാൻ കളവ് പറയുന്നതല്ലല്ലോ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പതിനാറിനാണ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയല്ലല്ലോ രണ്ടും രണ്ട് പട്ടികയാണ് അതുപോലെ രണ്ട് തെരഞ്ഞെടുപ്പാണ് ആ രീതിയാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ ഞങ്ങൾക്ക് ആ മുന്നേറ്റം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടാക്കിയ ആ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കുറവ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ വിശദമായി പരിശോധിക്കും ഓരോ ും വർഷത്തിന് ശേഷം പുതുപ്പള്ളി അടക്കം പിടിക്കുകയാണ് ആ എട്ടിലാറെ അങ്ങ് സുഗമമായി പോവുകയല്ല ചെയ്തത് ഓരോ കഥ നിങ്ങൾക്കും പറയാനുണ്ട് പുതുപ്പള്ളി എടുത്താൽ ഇരുപത്തിനാല് കൊല്ലത്തിന് ശേഷം അല്ലെ കാൽ നൂറ്റാണ്ട് പിടിച്ചു നിന്ന ഒരു പഞ്ചായത്താണ് സി പി എമ്മിന് കിട്ടുന്നത് അതൊക്കെ രാഷ്ട്രീയ വളർച്ചയല്ല അടിസ്ഥാന വോട്ടിന്റെ ഞാൻ ചോദിക്കുന്നത് ലിജു അടിസ്ഥാന വോട്ടിനെ ബലവത്തായി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന അവർ ഈ ചൂണ്ടിക്കാട്ടുന്ന അടിസ്ഥാനമായ രാഷ്ട്രീയ വോട്ടിനെ ബലവത്തായി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെ വലിയൊരു ശ്രമമാണ് അധികമായി കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു പുതിയ നേരിടുന്ന വെല്ലുവിളിയാണ് ഞാൻ സംസാരിക്കട്ടെ വേണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ അടിസ്ഥാന വോട്ടിൽ യാതൊരു വർധനവും ഉണ്ടാക്കാൻ എൺപത്തി ഏഴ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എത്ര വർഷമായെന്ന് വേണു ചിന്തിക്കണം പതിമൂന്ന് പത്ത് പിന്നെ ഇരുപത്തി മുപ്പത്തിയാറ് വർഷക്കാലമായ അടിസ്ഥാന വോട്ടിൽ ഒരോട്ടിൻ്റെയും വർധന ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടയത്തെയും സംസ്ഥാനത്തെയും സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന വലിയ ദൗർബല്യത്തിൻ്റെ സൂചനയാണ് ഇതൊന്നും അല്ലല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ചിന്തിക്കാം ഒന്നുമില്ലായ്മയിൽ നിന്നും ആറ് പഞ്ചായത്തിലേക്ക് വളർന്നു ആ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ താമസക്കാരനായ ശ്രീ മന്ത്രി വാസവൻ ഒരു സാധാരണ സി പി എം രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിൽ നിന്നും കോട്ടയത്തെയും സംസ്ഥാന സി പി എമ്മിലെയും പ്രമുഖ നേതാവായി വളർന്നൊരു കാലഘട്ടമാണിത് അദ്ദേഹം മന്ത്രിയായി ജേക്സി തോമസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മൂന്ന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ തുറച്ചെ അവിടെ മത്സരിക്കുന്നു അവിടെ മണർകാട് എന്ന് പറയുന്നത് ജന്മ പഞ്ചായത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻ ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ വോട്ട് നേടിയെടുക്കുന്നു തുടർന്ന് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആറ് പഞ്ചായത്ത് നിയന്ത്രണം ഉണ്ടാകുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരണം മുഴുവൻ അവരുടെ കയ്യിൽ അതാണ് ഞാൻ പറഞ്ഞ ആയിരത്തിപ്പരം വോട്ടുകളുടെ ലീഡ് പാമ്പാടിയിലാണെങ്കിൽ അമ്പത് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ നേടിയിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ബേസ് വോട്ട് നാൽപ്പതിനായിരമാണ് അത് ഞങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സി പി എം പ്രതിനിധി ശ്രീ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ അറിയാഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ദൗർ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ സാധിക്കൂ അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല വേണു അദ്ദേഹത്തിന് എന്താണ് പിന്നെ പ്രതീക്ഷിക്കുന്നത് വേണു പ്രതീക്ഷിക്കാൻ സാധിക്കുമോ സംസ്ഥാനത്ത് സി പി എമ്മിന് നേതൃത്വം കൊടുത്ത മുഖ്യ പ്രചാരകനായ സി പി എം നേതാവ് ശ്രീ പിണറായി വിജയനെതിരെ അതിശക്തമായ ജനവികാരം സംസ്ഥാനത്തുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന മാസപ്പെട്ട വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ആറുമാസക്കാലമായി അദ്ദേഹം നിശബ്ദത പാലിക്കുന്ന സി പി എം അണലുകളിൽ തന്നെ ശക്തമായ പ്രതിഷേധം അവിടെയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിശ്വാസ സമൂഹത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് അതിലെ ഒരു വിശ്വാസ സമൂഹത്തിന്റെ വോട്ട് ആസൂത്രിതമായി നേടിയെടുത്ത സാഹചര്യം ഇന്നും നിലവിലില്ല ഇതൊക്കെ ഒരു സി പി എം പ്രതിക്ക് സംസാരിക്കാൻ സാധിക്കൂതത്തിന്റെ അങ്ങനെയും അവർ കൈകഴുകുന്നില്ല ലിജു ഇത് സഹതാപതത്തിന്റെ അക്കൗണ്ടിലിട്ട് ഞങ്ങൾക്ക് അധികമായി വന്ന കുറേ വോട്ടുകൾ കുറച്ചു പോയി അങ്ങനെ പറയുന്നില്ല അല്ല അവർ അവരങ്ങനെ അവരവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വേണമെന്ന് മനസ്സിലാവും അവർ പറയാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു തരംഗത്തിൽ കിട്ടിയ വോട്ടും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നിഷ്പക്ഷ വോട്ടും പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസ് വോട്ട് ഉറപ്പിക്കാൻ സാധിച്ചു ആ വോട്ട് ഞങ്ങൾ എൺപത്തേഴ് മൂന്ന് നിലനിർത്തുന്നതാണ് എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത് യഥാർത്ഥ വസ്തുത അതല്ലല്ലോ വേണം അവിടെ ഒന്നും സി പി എമ്മിന് പിന്നെയും വളർച്ച ഉണ്ടായിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്നതിൽ സി പി എം വളർന്നു ിജു ലിജു അന്ന് കണക്കെടുത്തല്ലോ എത്ര വർഷത്തിന്റെ സെക്കൻഡ് ലിജു ആ വർഷങ്ങളുടെ കണക്ക് ലിജു എടുക്കുമ്പോൾ ഈ വോട്ടിന്റെ വർധനയുടെ കാര്യം എടുത്തു നോക്കൂ ഏതാ അമ്പത്തിനാലാണല്ലോ അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അപ്പൊ ഇത്രയും കാലം എടുത്തിട്ടും പതിനാലായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന്റെ വർധനവേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അരുൺ പറയുന്നത് ഇത് ഒരു ഒരു വലതുപക്ഷ മണ്ഡലമാണ് മണ്ഡലമാണ് അതൊരു ക്ലേശിക്കേണ്ട മണ്ഡലമാണത് ീ അളന്നു തൂക്കിയെടുത്ത് ഇത്രയും വർഷങ്ങളുടെ കാലാവധിയിലും കിട്ടിയ വോട്ട് വളർച്ച പതിനാലായിരം മാത്രമാണ് സ്വാഭാവികമാണല്ലോ വേണു പോലെ ഒരു ശക്തനായ ജനനേതാവ് വലിയ തോതിൽ വികസനം കൊണ്ടോ ഞാനതാണ് അവരുടെ നേരത്തെ വികസന അജണ്ടയെക്കുറിച്ച് പറഞ്ഞത് അൻപത്തിമൂന്ന് വർഷം ഉമ്മൻചാണ്ടി അവിടെ നിന്ന് തുടച്ചായി ജയിച്ചു വന്നതും സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ വളർച്ചയെ വലിയ തോതിൽ പ്രതിരോധിച്ചതും ചെറിയ കാര്യമല്ല അല്ല ഞാൻ മുഴുവൻ പൂർത്തീകരിച്ചില്ല വേണു ഞാൻ മുഴുവൻ പൂർത്തീകരിച്ചില്ല ഞാൻ അതാണ് ആദ്യത് ഘട്ടത്തിൽ ഞാൻ എന്താണ് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയാൻ ശ്രമിച്ചതിൻ്റെ കാരണം അതാണ് അൻപത്തിമൂന്ന് വർഷക്കാലം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വലിയ ജനകീയ ബദ്ധത്തെയും അദ്ദേഹം നടത്തിയ വികസനത്തെയും ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ പ്രചരണം ഇവരുടെ നറേറ്റീവ് ഇവരുടെ ആകെ ഒരു നറേറ്റീവ് വികസനം ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിക്ക് അമ്പത്തിമൂന്ന് വർഷക്കാലം അവിടെ വികസനം നടത്തിയില്ല എന്നതും രണ്ട് ഇവരുടെ കയ്യിലേക്ക് മണ്ഡലം കൊടുത്താൽ വലിയ വികസനം കൊടുക്കും എന്നുള്ളതായിരുന്നു ഇവരുടെ നറേറ്റീവ് ആ നറേറ്റീവ് തിരിച്ചടിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഒന്നാമത്തെ ഘടകമായി പറഞ്ഞത് മനസ്സിലാക്കണം ഇവർ പറഞ്ഞു വെച്ച കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷക്കാലം സി പി എമ്മിൻ്റെ സ്ലോ പേസായ വളർച്ചയ്ക്ക് കാരണം ഉമ്മൻചാണ്ടി മണ്ഡലത്തിൽ നടത്തിയ വികസനവും അദ്ദേഹം ഉണ്ടാക്കിയ വ്യക്തിബന്ധത്തെയാണ് അതിനെ കോണർ ചെയ്യാൻ ശ്രമിച്ചതോടെ അതായത് സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം എന്ന സാധനത്തിൽ വിടാൻ വേണ്ടി ഉമ്മൻചാണ്ടി മണ്ഡലത്തിലൊന്നും ചെയ്തില്ല ഉമ്മൻചാണ്ടി വികസനം ഉണ്ടാക്കിയില്ല എന്ന് വഴിതിരിച്ചാൻ ശ്രമിച്ചത് ബാക്ക്ഫയർ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ശരി 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 ലിജു ഞാൻ വരാം ശരി അരുൺകുമാറിലേക്കും വരാം ടി പി ജയചന്ദ്രനും കൈയുയറുന്നുണ്ട് ഞാൻ വരാം പക്ഷെ ഒരതിയിലേക്ക് ഇതുവരെ പോകാത്തൊണ്ട് ഞാൻ ശ്രീ എൻ പി ചെക്കുട്ടിലേക്ക് പോകാം ശ്രീ എൻ പി ചെക്കുട്ടി ഇത് സി പി എം ഇപ്പോൾ പറയുന്നത് പോലെ ഒരു വമ്പൻ സഹതാപ തരംഗം സുഗമമായി കോൺഗ്രസിന് നൽകിയ സമ്മാനമാണോ അതോ ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രതിഫലനം കൂടിയാണോ ഇത് ഞാൻ ഗോവിന്ദ മാഷിയുടെ പദ്ധസമ്മേളനം പൂർണ്ണമായിട്ട് കേട്ടു അദ്ദേഹം വസ്തുതകളെ അഡ്രസ്സ് ചെയ്യാൻ വിസമ്മതിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ അരുൺകുമാർ സംസാരിക്കുന്നതിലും യഥാർത്ഥത്തിൽ സി പി എം നേരിടുന്ന പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അധികാരത്തിലോ അല്ല വിജയിച്ചിട്ടുള്ളത് അത് അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല ആ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിലേക്ക് പോവാതെ വെറു പലതരത്തിലുള്ള വ്യാജമായ യുക്തികളാണ് അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് അതിലൊന്ന് അവർ ഉന്നയിക്കുന്നത് ഈ ഈ എന്താ പറയുക ഈ സഹതാപ തരംഗമാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ മരിക്കുന്നത് ഒരു നേതാവ് മരിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പം അങ്ങനെ യഥാർത്ഥ രീതിന് മുമ്പൊന്നും ഈ തരത്തിലുള്ള ഒരു വലിയ സ്വിംഗ് വന്നിട്ടില്ല ആ സ്വിങ്ങിൻ്റെ പെർസെൻറ്റേജ് വൈസുള്ള സ്വിംഗ് ആയാലും ശരി സംഖ്യയുടെ വോട്ടഡ് വോട്ടിൻ്റെ സംഖ്യയുടെ സ്വംഗായാലും ശരി അതൊരു സബ്സ്റ്റാൻഷ്യൽ സ്വിംഗ് ആണ് അത് തരം കൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ കഴിയില്ലേ ഒരു പതിനായിരം വോട്ടൊക്കെ ഒരു പക്ഷേ അങ്ങനെ മാറിയേക്കാം ഇപ്പോൾ പി ടി ജോ തോമസിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാൾ ഇരുപത്തയ്യായിരം വോട്ട് ആയിട്ട് മാറിയിരുന്നു ഒരു പതിനായിരം വോട്ടോളം അങ്ങനെ വന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ നാലിരട്ടി വോട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതൊരിക്കലും സഹതാപ തരംഗത്തിൻ്റെ പേരിൽ എഴുതി തള്ളാൻ കഴിയില്ല യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ ഒരു പ്രതിസന്ധി അവർ ഫേസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നമുണ്ട് എൺപത്തേഴ് മുതൽ അവർക്ക് നാൽപ്പതിനായിരം വോട്ടാണെന്ന് പറഞ്ഞാൽ എൺപത്തേഴിന് ശേഷം പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായ വളർച്ച അവരുടെ പിന്നെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് എടുത്ത് നോക്കിയറിയാലോ പാർട്ടി രേഖകൾ എടുത്ത് രേഖകളെടുത്ത് നോക്കിയറിയാലോ പാർട്ടിക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവരുടെ മുന്നണിയിലേക്ക് പുതിയ ആളുകൾ വന്നിട്ടുണ്ട് കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉള്ള പാർട്ടികളുടെ പിന്നെ വോട്ട് കൂടി അവരുടെ അവരുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ വോട്ട് കുറയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പതിമൂവായിരം വോട്ടും അവരെ വിട്ടുപോകുന്നെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായിട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഈ അതിന് പ്രധാന അതെന്താണ് കാര്യം അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിരോധമുണ്ട് അതേപോലെ തന്നെ അഴിമതിയുടെ ഒരു പ്രശ്നമുണ്ട് ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് അഴിമതിയാണ് അത് ഭരണരംഗത്തുള്ള അഴിമതിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഏറ്റവും ടോപ്പ് ടു ബോട്ടം അത് ആ തരത്തിലുള്ള ഒരു അഴിമതി നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം അത് അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അവർ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മുൻ മന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ അഴിമതിയുടെ നെഴലിലാണ് നിൽക്കുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അതിന് കൃത്യമായി മറുപടി പറയാൻ അവർ തയ്യാറാവുന്നില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ആ പ്രശ്നം പക്ഷേ ഗോയിന്ദ നാട്ടുകാരുടെ മുമ്പിൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പാർട്ടിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് അവർ എന്ത് പറയുന്നു രാവിലെ കല്ലറയിൽ പോകുന്നു വൈകുന്നേരം അങ്ങനെ ഏതെങ്കിലും ഒരു കല്ലറയിൽ പോയാൽ ഇങ്ങനെ ഈ മഴ പെയ്യുന്ന മാതിരി വോട്ട് കിട്ടുമോ ഇതൊക്കെ ആ ആളുകളെ വിഡ്ഢിവേഷം കെട്ടിക്കാൻ പറ്റുന്ന മാത്രമുള്ള ആർഗ്യുമെന്റ്സ് ആണ് അതുകൊണ്ട് സി പി എമ്മിന് ഒരു ഗുണവും ഉണ്ടാവുമില്ല വസ്തുതകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാണ് ആ പാർട്ടി ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് ഈ മുന്നണി ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് ഈ സർക്കാർ എന്ന് അവർ അംഗീകരിക്കണം അതിനുള്ള തിരുത്തലുകളിലേക്ക് അവർ പോകണം അവർ അതിനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശ്രീ കെ നിങ്ങളുടെ വളർച്ചയെ എൺപത്തിയേഴ് മുതൽ സ്ഥായിയായി അതേ രൂപത്തിൽ തന്നെ പിടിച്ചുകെട്ടിയ രാഷ്ട്രീയ പ്രതിഭാസമാണ് ഉമ്മൻചാണ്ടി എന്ന് ലിജു പറയുന്നു ഒരർത്ഥത്തിൽ നിങ്ങളത് സമ്മതിക്കുകയാണ് രണ്ടാമതായി മറിച്ചുള്ള പരിശോധനകളിലേക്ക് നിങ്ങൾ കടക്കാൻ ഭയക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ മൗനം ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹമോ ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങളത് പറയേണ്ട അത് സാധ്യമല്ലാത്ത നിങ്ങളുടെ പരിമിതിയും ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത് മിസ്റ്റർ വേണു എൺപത്തിയേഴ് മുതൽ ഒരു തുട സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത ഒരു മുന്നേ ഒരു പ്രവർത്തനമാണ് സി പി എമ്മിൻ്റേത് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റേത് എന്ന് വിലയിരുത്തേണ്ടതില്ല കാരണം അൻപത്തിമൂന്ന് വർഷം ശ്രീ ഉമ്മൻചാണ്ടി എം എൽ എ ആയിരിക്കുമ്പോൾ അതിൽ മുപ്പത്തി വർഷം അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു ഏഴ് വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയാണ് നിരവധി തവണ അദ്ദേഹം മന്ത്രിയാണ് അതായത് സംസ്ഥാന ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വലിയ ശക്തിയായിരുന്നു അദ്ദേഹം എന്നത് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവിടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സി പി എം സംഘടിപ്പിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവർ നാല്പതിനായിരം വോട്ടിൽ തന്നെ പോവുകയാണ് അത് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ നമ്മളോട് വർത്തമാനം പറയുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പ്രാദേശിക ഗവൺമെൻ്റുകളാണ് പഞ്ചായത്തുകൾ എന്നാൽ ആ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന വാർഡുകൾ പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണല്ലോ ഒറ്റ പഞ്ചായത്തില്ലാത്ത അവസ്ഥയിൽ നിന്ന് എട്ടിൽ ആറ് പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചത് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ആ ബ്ലോക്ക് പഞ്ചായത്തിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട വാർഡുകൾ നിരവധി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തും ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ വന്നു ഇതെല്ലാം ഞങ്ങൾക്ക് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായി ആ മുന്നേറ്റം ഈ തവണത്തെ സഹതാപ തരംഗത്തിന്റെ ആ വേലിയേറ്റത്തിൽ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പോരായ്മ ഞങ്ങൾ തിരിച്ചറിയുകയാണ് അത് പരിഹരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പരിശോധനയും അത് ഓരോ വിഷയത്തിലൂന്നിയുള്ള പരിശോധനയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞങ്ങൾ കണ്ടെത്തും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ പല ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഈ വട്ടിയൂർക്കാവിൽ നടന്നു കോന്നിയിൽ നടന്നു ആ തിരഞ്ഞെടുപ്പ് എല്ലാം നടന്നത് അവിടെ മണ്ഡലത്തെ പ്രതിദാനം ചെയ്തവർ എം ബി ആയി പോയപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത വട്ടിയൂർക്കാവ് അടക്കം വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചത് ഞങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കാരണം ഇവിടെ അവിടെ ഒരാൾ മരണപ്പെട്ട് ആ മരണപ്പെട്ടയാളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വന്ന സാഹചര്യമല്ല ഈ ഒരു സാഹചര്യത്തെ പ്രത്യേകമായി തന്നെ കാണണം കേരളത്തിലെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒരു ഒരു പ്രമുഖൻ മരണപ്പെട്ട് ആ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വരുമ്പോൾ ഇത്തരത്തിൽ വികാരം അലയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ ഇപ്പോൾ കിറ്റ് ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു ഈ കിറ്റ് കൊടുക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാരാണല്ലോ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നുണ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ ആരോപണം ആ ഇപ്പൊ പറയുന്നു പത്രസമ്മേളനം നടത്തുന്നില്ല കിറ്റ് വിജയൻ എന്ന് പറഞ്ഞ കളിയാക്കിയവർ ഇപ്പൊ കിറ്റ് കൊടുക്കുന്നില്ല അത്തരത്തിൽ നിങ്ങൾ ഇപ്പോഴും താരതമ്യപ്പെടുത്തുന്നത് ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റുമായിട്ടാണ് ഈ ഇപ്പോഴത്തെ രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റിനെ താരതമ്യപ്പെടുത്തുന്നത് നിങ്ങൾ പഴയ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഗവൺമെന്റ് ആയിട്ടല്ല ഓരോ കാര്യത്തിലും താരതമ്യപ്പെടുത്തുന്നത് അങ്ങനെ നിങ്ങൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് കൂടുതൽ കൂടുതൽ മെച്ചമാണ് ഒന്നാം പിണറായി സർക്കാരുമായി രണ്ടാം പിണറായി സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു വലിയ പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുകയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസും ബി ജെ പിയും തയ്യാറാവുന്നില്ലല്ലോ ഒരക്ഷരം ഇണ്ടുന്നില്ലല്ലോ കണക്കുകൾ വെച്ച് എത്രയോ ചർച്ചകൾ നമ്മൾ സംഘടിപ്പിച്ചു പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ പകുതി പോലും ഈ കേരളത്തിന് വിഹിതം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗരവമായിട്ടുള്ള പ്രശ്നമല്ലേ അപ്പൊ അത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ശരി ശരി കൃത്യമായി പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി ഈ സഹതാപത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയതാണ് ശരി ലിജു കുറവുകൾ ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ തിരിച്ചു വരും വളരെ ശക്തിയോടെ ആയിരിക്കും തിരിച്ചുവരിക ഒന്ന് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് അങ്ങയുടെ അനുവാദത്തോടെ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിയാണ് ശരി അരുൺകുമാർ ശരി അരുൺകുമാർക്ക് കൂടെ ലിജു ലിജു അതായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ തൊട്ടടുത്ത നിയോജക മണ്ഡലമായ പാല അദ്ദേഹത്തോടൊപ്പം തന്നെ ദീർഘകാലം നിയമസഭയിൽ ഇരുന്ന അധികാരസ്ഥാനങ്ങളിലിരുന്ന ബഹുമാന ശ്രീ കെ എം മാണി അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്തായാലും കുമാറി ഈ ഒരു താരതമ്യം അവിടെ നിലനിൽക്കുന്നതല്ലേ സമാനമായ രീതിയിൽ കൂടുതൽ കാലം അധികാരത്തിരുന്നൊരു മണ്ഡലം ഒരേ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക കോമ്പിനേഷനുള്ള പുതുപ്പള്ളിയുടെ തൊട്ടടുത്ത കോൺസ്റ്റിറ്റ്യൂൻസി നിങ്ങൾ അവിടെ ജയിച്ചില്ലേ അപ്പോൾ അവിടെ സഹതാപ തരംഗമില്ലായിരുന്നു അവിടെ രാഷ്ട്രീയ വോട്ട് കൊണ്ടല്ലേ ജയിച്ചത് അപ്പൊ നിങ്ങൾ ജയിക്കുമ്പോൾ അത് രാഷ്ട്രീയ വോട്ട് കൊണ്ടും നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അത് സഹതാപ വോട്ട് കൊണ്ടും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇവിടെ ഉമ്മൻചാണ്ടി സാറിന് ഒരു വോട്ടുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായ രാഷ്ട്രീയ വോട്ടും രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാനുണ്ട് അതായത് ഇവിടെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നത് കേട്ടിട്ട് സംസാരിക്കൂ ഇവിടെ അല്ല താരതമ്യം ഇവിടുത്തെ താരതമ്യം ദൂർത്തും അതോടൊപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവവുമാണ് നിങ്ങൾ ഞങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒന്നാം പിണറായി സർക്കാരുമായിട്ടല്ല നരേന്ദ്രമോദിയുമായിട്ടാണ് മൻ കി ബാത്തും മണിപ്പൂർ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്ന നിശബ്ദതയുമായിട്ടുമാണ് പിണറായി വിജയനെ ഞങ്ങൾ താരതമ്യം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഒന്നാം പിണറായി സർക്കാരിന് ഒരു ബെഞ്ച് മാർക്ക് ഒന്നാം പിണറായി സർക്കാർ ഒരു കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വന്ന ഒരു ഗവണ്മെന്റാണ് ഞങ്ങളുടെ താരതമ്യം നരേന്ദ്രമോദി സർക്കാർ വെച്ച് പുലർത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനവും പിണറായി വിജയന്റെ അല്ല ഞാൻ കേട്ടല്ലോ അപ്പൊ അതുകൊണ്ട് താരതമ്യം ഒന്നാം പിണറായി വിജയ സർക്കാരുമായിട്ടല്ല ഞങ്ങളുടെ താരതമ്യം ഞങ്ങളുടെ താരതമ്യം നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തോടാണ് അതിനെതിരെയാണ് കേരളം വോട്ട് ചെയ്തത് അതിനെതിരെയാണ് നിങ്ങളുടെ അണികൾ തന്നെ വോട്ട് ചെയ്തത് ആ ദാർഷ്ടത്തിനെതിരായിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാ നിങ്ങൾ രണ്ടും നിങ്ങൾ തന്നെ പറയും പ്രശ്നം അത് തെരഞ്ഞെടുപ്പ് വരട്ടെന്നേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോഴല്ലേ കൂട്ടാൻ പറ്റൂ ഇവിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പേ നടന്നുള്ളൂ ഒന്ന് അരുൺകുമാറിന്റെ സ്വന്തം നാടായ തൃക്കാക്കര ആ പ്രദേശമായ തൃക്കാക്കര അങ്ങേ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന സ്ഥലം രണ്ട് ഇവിടെ പുതുപ്പള്ളി ഈ രണ്ടും ഞങ്ങൾ ജയിച്ചില്ലേ അങ്ങനെയല്ലേ പറ്റൂ തെരഞ്ഞെടുപ്പ് നടത്താതെ നേരത്തെ പറഞ്ഞതുപോലെ മരത്തിന്ന് വീണിട്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനവികാരം തന്നെയാണ് വേണു അരുൺകുമാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് നാല് നാല്പതിനായിരം ആണ് ഞാൻ അംഗീകരിച്ചു നാൽപ്പത്തി വോട്ട് കിട്ടി നാല് വോട്ട് കിട്ടി കേരള കോൺഗ്രസ് കൂടെ വന്നപ്പോൾ അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടായി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടാണ് പത്തായിരം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പില് കേരള കോൺഗ്രസിന്റെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലയോ അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന വോട്ട് ഉണ്ടായ നഷ്ടം നാല് രണ്ടായിരത്തി നാന്നൂറ്റി അഞ്ചാണല്ലോ അരുൺകുമാർ അരുൺകുമാർ പ്ലീസ് 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 കേൾക്കൂ 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 അപ്പൊ ഞാൻ മനസ്സിലായി അതായത് എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ ഉത്തരം ഞാൻ പറയാം എനിക്ക് മറ്റൊരു ചർച്ചയിൽ കയറണം അതുകൊണ്ടാണ് എൺപത്തി ഏഴ് മുതൽ ഒരേ മുന്നണി സംവിധാനമല്ല കേരളത്തിലുള്ളത് ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ പോയി ഇടയ്ക്ക് ജേക്കബ് ഗ്രൂപ്പ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു അങ്ങനെ മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റം വരും മുന്നണി വരും പോകും പക്ഷെ ഈ വോട്ട് സ്ഥായിയായി നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ കണക്കുകളുടെ അകമ്പടിയോടെ പറഞ്ഞത് ആദ്യം നിങ്ങളുടെ എഴുപത് ശതമാനം വോട്ട് പോയത് എങ്ങോട്ടാണെന്ന് ഒന്ന് കണ്ടുപിടിക്കുക ഇനി സമയമുണ്ടല്ലോ ഒരുപാട് സമയം ഉണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് പക്ഷേ നമുക്ക് ശരി അരുൺ ഒപ്പം ലിജുവിനും നന്ദി